സ്നേഹമുള്ളവരെ തിരിച്ചറിവിലൂടെ സന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക തിരിച്ചറിവ് ലഭിച്ച മനുഷ്യൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് സക്കേവ്സ് എന്ന മനുഷ്യനെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് സുവിശേഷത്തിലെ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയാണ് ഈ മനുഷ്യനെ കണ്ടുമുട്ടുന്നത് ഇദ്ദേഹം ചുങ്കക്കാരനായിരുന്നു ധനാഢ്യനായിരുന്നു പക്ഷേ സ്വസ്ഥതയും സമാധാനവും ലഭിച്ചിരുന്നില്ല അപ്പോൾ ഈശോ ആ വഴി കടന്നു പോകുന്നത് അയാൾ മനസ്സിലാക്കി ഈശോയെ കാണാൻ അയാൾ ആഗ്രഹിച്ചു അതുവരെ താൻ സമ്പാദിച്ചു കൂട്ടിയത് താൻ ശരിയെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ സഖ്യൗസിൻ്റെ കയ്യിലുണ്ട് ഈശോയെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ ആ മനുഷ്യൻ ആദ്യം സ്റ്റെപ്പ് എടുക്കുകയാണ് ഉയരം കുറഞ്ഞവനായിരുന്നു ആൾക്കൂട്ടം വളരെ കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആഗ്രഹം തീവ്രമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു ഈശോ പോകുമ്പോൾ ഒരു നോക്ക് കാണാൻ പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയാമോ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം കിട്ടിയ പ്രതീതിയിൽ സക്കേവുസെ വേഗം ഇറങ്ങി വരിക ഒരു ജനക്കൂട്ടത്തിൽ എൻ്റെ പേര് വിളിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ എന്തുമാത്രം സന്തോഷമുണ്ടായിരിക്കും അതുമാത്രമല്ല ഇന്ന് നിൻ്റെ ഭവനത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് കൂടുതൽ സന്തോഷം സക്കേവുസ് പെട്ടെന്ന് ഇറങ്ങി വന്നു തിരിച്ചറിവിൻ്റെ ഓരോ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോവുകയാണ് സഖ്യൗസ് സഖ്യൗസ് ഈശോയെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന വലിയ ആനന്ദം അത് സഖ്യവൂസ് അനുഭവിക്കുകയായിരുന്നു അനുഭവിച്ചെറിഞ്ഞ സഖ്യവൂസ് പിന്നെ പിന്തിരിഞ്ഞു നോക്കിയില്ല പറഞ്ഞു ഈശോയുടെ മുന്നിൽ വെച്ച് ഈശോയെ ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു ഞാൻ ചിലതൊക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ട് അതിന് നാലുകെട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഒരു മാനസാന്തര അനുഭവം തിരിച്ചറിവിലൂടെയാണ് മനസ്സിന് അന്തരം സംഭവിക്കുന്നത് ഈശോ പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് ഇതൊരു റോൾ മോഡലാണ് ഞാൻ മനസ്സിലാക്കുന്നു ഒരു സാറിനെ കോട്ടയത്ത് വെച്ച ഒരു സാറിനെ പരിചയപ്പെട്ടു അദ്ദേഹം പറയുമായിരുന്നു ഒരു ധ്യാനത്തിലൂടെ ഞാൻ തിരിച്ചറിവിലേക്ക് വന്നു അച്ച എന്ന് ആ തിരിച്ചറിവ് ഇതായിരുന്നു ഞാൻ വലിയ കുടിയനായിരുന്നു അച്ച വീട്ടിലൊക്കെ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട് പക്ഷെ ആ ധ്യാനത്തിലൂടെ ഞാൻ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് ഞാൻ തീരുമാനമെടുത്തു എൻ്റെ കുടി അന്ന് ഞാൻ അവസാനിപ്പിച്ചു ഞാൻ തീരുമാനമെടുത്തു ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു ഒരു മണിക്കൂർ എല്ലാ ദിവസവും വ്യക്തിപരമായി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ തീരുമാനമെടുത്തു എൻ്റെ എൻ്റെ ശമ്പളത്തിൻ്റെ ദശാംശം പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുമെന്ന് ഞാൻ തീരുമാനമെടുത്തു ഞാൻ ഒരുമിച്ച് എൻ്റെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുമെന്ന് വലിയൊരു തിരിച്ചറിവിലേക്ക് കടന്നു വന്ന മനുഷ്യൻ്റെ കുടുംബത്തിൽ വലിയ സന്തോഷം കടന്നുവന്നു തിരിച്ചറിവിലൂടെയാണ് സന്തോഷം തിരിച്ചറിവ് അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് വിശ്വാസത്തിലൂടെ എളിമയിലൂടെയാണ് അത് നടക്കുക സ്നേഹമുള്ളവരെ തിരിച്ചറിവ് നമ്മെ ഉദാരതയിലേക്ക് വഴി നടത്തും നമ്മൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കണം നമ്മൾ ആരാണെന്ന് ദൈവമാരാണെന്ന് നമ്മുടെ സഹോദരങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴുള്ള തിരിച്ചറിവ് അത് സന്തോഷമാണ് ഉദാരതയാണ് അത് പങ്കുവെക്കലിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ വലിയ ശൈലിയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ തിരിച്ചറിവിൻ്റെ സന്തോഷം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മാർത്തോമാസ്ലിയായുടെ വലിയ മാധ്യസ്ഥവും അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ അമി